ഒരു വലിയ പ്രസ്ഥാനം ഒരു വ്യക്തിയെ പ്രഖ്യാപിത ശത്രുവായി കണ്ട് സർവസന്നാഹങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിക്ക് അനുകൂലമായി പ്രപഞ്ചം തന്നെ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ കെ പ്രേമേന്ദ്രൻ്റെ കൊല്ലത്തെ രണ്ട് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കാനാവുക? ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ ഈ വക്താവ് മുന്നണി മാറ്റം കൊണ്ട് മാത്രമാണോ അവരുടെ വർഗശത്രുവായത്? അദ്ദേഹം തന്നെ പറയട്ടെ. നേരെ ചൊവ്വയിൽ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി. എൻ കെ പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ വർഗശത്രുവായതിന് പിന്നിൽ ഈ മുന്നണി മാറ്റമല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? മറ്റൊരു കാരണവും എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. കാരണം രാഷ്ട്രീയമായ ബന്ധം മാത്രമാണ് സി പി എമ്മുമായിരിക്കുന്നത്. സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ, ഒരുപക്ഷെ വേണമെങ്കിൽ എൽ ഡി എഫിൻ്റെ വക്താവ് എന്ന നിലയിൽ ഏറ്റവും ശക്തമായി ആ കാലയളവിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പെട്ടെന്നുള്ള എൻ്റെ രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ മാറ്റം, ആ പാർട്ടിയുടെ മാറ്റത്തോടൊപ്പം നടന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായത് ആയി എന്നുകൂടിയാകുമ്പോൾ എൻ്റെ വ്യക്തിഗതമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റമെന്ന ശത്രുതാപരമായ മനോഭാവമായിരിക്കാം ഒരുപക്ഷെ നയിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇടതുമുന്നണിയിൽ നിന്ന് മുമ്പും പാർട്ടികൾ പോയിട്ടുണ്ട്. ഇപ്പം വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി പോയി, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പോയി, അന്നൊന്നും ഉണ്ടാവാത്ത തരത്തിൽ താങ്കളോട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മനോഭാവം? അവരോടൊന്നുമില്ലാത്തൊരു എതിർപ്പ്, വിദ്വേഷം, വക, ആജന്മ ശത്രുത എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഇത് ഇപ്പോഴും മനസ്സിലാകും. പക്ഷെ ആദ്യം താങ്കൾ പറഞ്ഞതിൽ തന്നെ അതിനൊരു ഉത്തരമില്ലേ? ഏറ്റവും വലിയ വ്യക്താവായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ താങ്കൾ, അതുകൊണ്ട് മറ്റുള്ളവർ പോയതുപോലെയല്ല താങ്കൾ പോയത്, അത്ര ഒരു ഞെട്ടൽ ഉണ്ടാക്കിയതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ പ്രതികരണം സ്വാഭാവികമാണെന്ന് പറഞ്ഞുകൂടെ? ആ പ്രതികരണത്തിനൊരു കാലാവധിയില്ലേ? പെട്ടെന്ന് മുന്നണി മാറ്റത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധമായിട്ടുള്ള ക്യാമ്പയിനിലുമൊക്കെ ഒരുപക്ഷെ അവർ സൂചിപ്പിക്കുന്നത് ശരിയായിരിക്കാം. 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാർലമെൻ്റ് അംഗമായി ഗവൺമെൻറ്റുമായി സഹകരിച്ച് പ്രവർത്തിച്ചു, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ആ പകയും വിദ്വേഷവും മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണുള്ളത്, എന്ത് ലോജിക്കാണ്? പക്ഷേ അപ്പം ഈ ഇടതുപക്ഷത്തിൻ്റെ വക്താവായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പിണറായി വിജയനുമായി വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു താങ്കളുടേത്? എനിക്ക് നല്ല വ്യക്തിബന്ധമായിരുന്നു. അദ്ദേഹവുമായിട്ടും വി എസുമായും ഒരേ സമയം ഏറ്റവും നല്ല വ്യക്തിബന്ധം പുലർത്തിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു പാർട്ടി മാറിയതുകൊണ്ട് അല്ലെങ്കിൽ മുന്നണി മാറിയതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ തകരണമെന്നില്ല. അതിനുശേഷമുള്ള പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഈ 3 വർഷക്കാലത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് കാലയളവിൽ കൊല്ലത്ത് മിക്കവാറും പൊതുചടങ്ങുകളിൽ മറ്റു മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊന്നും എന്നെ ക്ഷണിക്കാറില്ല. പക്ഷേ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിർബന്ധമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുഖാന്തരം എനിക്ക് ക്ഷണം ലഭിക്കാറുണ്ട്. അങ്ങനെ ഒരു വിവേചനവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്കുണ്ടായിട്ടില്ല, മറ്റു പല മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താങ്കൾ പറയുന്ന ഈ പക വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ്, അതിൽ കുറച്ചൊക്കെ സ്വാഭാവികതയുമുണ്ട്? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ്, പക്ഷേ ആ അസ്വാഭാവികമാണ് ഇപ്പോഴത്തെ. കൊല്ലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ സ്വാധീന മേഖലയാണ്. അവിടെ ഇപ്പോൾ അവർക്ക് ഏറ്റവും വലിയ തടസ്സം താങ്കളാണ്, അതുകൊണ്ടാവില്ലേ ഈ പറഞ്ഞ എതിർപ്പ്? അങ്ങനൊരു രാഷ്ട്രീയമായ താല്പര്യത്തിനപ്പുറത്തേക്ക് എന്തോ ഒരു വല്ലാത്ത പക മനസ്സിൽ സൂക്ഷിക്കുന്ന നിലയിലുള്ള വലിയ അഗ്രസീവ് ക്യാമ്പയിനാണ് അവർ ഈ പ്രാവശ്യം നടത്തിയത്. അതിൻ്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്വീകരണ സമ്മേളനങ്ങളിൽ പോലും അക്രമോത്സുകമായ നിലയിലേക്ക് സി പി എം സഖാക്കൾ വരാൻ കാരണം ആ വലിയ തോതിലുള്ള പകയും വിദ്വേഷവും താഴെ തലത്തിൽ പോലും അവർ പ്രചരിപ്പിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ അനിഷ്ട സംഭവം. അതെ, അപ്പം അവരുടെ സ്വാധീന മേഖലയിൽ അവരുടെ ജില്ലാ സെക്രട്ടറി തന്നെ താങ്കൾക്കെതിരായി മത്സരിക്കുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? അതിന് വൈകാരികമായി കാണേണ്ടതുണ്ടോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയേക്കാൾ കൂടിയ പോളിറ്റ് ബ്യൂറോ അംഗമാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് സാബ് എം എ ബേബി. അന്ന് ഈ രൂപത്തിലുള്ള വ്യക്തിഹത്യ ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയമായി അധിക്ഷേപിച്ചു. രാഷ്ട്രീയമായി കാലുമാറ്റത്തിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയും ആ കൂറുമാറ്റത്തിൻ്റെയും കാലുമാറ്റത്തിൻ്റെയും പ്രതീകാത്മകമായിട്ടുള്ളൊരു പദപ്രയോഗവും അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സഭ പിണറായി വിജയൻ നടത്തി. പിണറായി വിജയൻ അങ്ങനെ പരനാറി എന്നൊരു പ്രയോഗം നടത്തി, അത് പൊതുവെ സ്വീകരിക്കപ്പെട്ട പ്രയോഗമല്ല. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് വീണ്ടും ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ ആ പ്രയോജനമെന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്വീകാര്യമായിട്ടുള്ള ഒരു സംഗതിയല്ലല്ലോ. ശരിയാണ്, അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ അതൊരു മെറിട്ടോറിയസ് പോയിന്റ് ആയിട്ട് ഒരിക്കലും ഞാൻ കാണുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു പദപ്രയോഗം പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മനസ്സിലാക്കാം. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, പക്ഷെ പരോക്ഷമായി താങ്കൾക്ക് അത് പ്രയോജനകരമായി ഇല്ല എന്നാണ് ചോദിക്കുന്നത്. പരോക്ഷമായി അത് സഹായമായിട്ടുണ്ടാകാം. കാരണം കേരളത്തിലെ ജനങ്ങൾ അത്തരത്തിലുള്ള പദവും അത്തരത്തിലുള്ള ഭാഷയും അത്തരത്തിലുള്ള ശൈലിയും കേരളം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിന് പ്രതികൂലമായിട്ടുണ്ടാകാം, യു ഡി എഫിന് സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് ഒരു പക്ഷേ അനുകൂലമായിട്ടുണ്ടാകാം. അപ്പോൾ ഇത്രയും കാലം ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന താങ്കൾക്ക് വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് അത് കേട്ടപ്പോൾ? അത് കേട്ടപ്പോൾ സത്യത്തിൽ വല്ലാത്ത മാനസികമായ പ്രയാസം തോന്നി. അത് 2 പ്രാവശ്യം, ഈ പ്രാവശ്യം
വന്നതിന് ശേഷവും പത്രസമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ അല്ലെങ്കിൽ പറയാം നിഷ്പ്രയാസം അദ്ദേഹത്തിന് പറയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാധ്യമപ്രവർത്തകനാണ് ചോദിച്ചത് അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പരാമർശത്തെ സംബന്ധിച്ച് എന്ന് പറയുന്നു, ഞാൻ ആ നിലപാട് മാറ്റേണ്ട ഒരാവശ്യവുമില്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഇൻസൾട്ട് പോലെ തോന്നി. കാരണം സ്വാഭാവികമായി അത് അന്നത്തെ അവസ്ഥയിൽ പറഞ്ഞു എന്ന നിലയിൽ പറയാം. അപ്പോൾ അതല്ല, ആ പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നതിൻ്റെ ഭാഗം തന്നെയാണ് കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രാവശ്യം ഏറ്റവും മലീഷ്യസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയ സമൂഹവും പൊതുസമൂഹവും ആ പദപ്രയോഗത്തെ അനുകൂലിക്കുന്നവരല്ല. എങ്കിൽ പോലും ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ട് രാഷ്ട്രീയമായ നിറയേട് കാട്ടിയാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും, അതിനൊരു പിണറായി വിജയനേ ഉള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ധീരതയാണ്, അങ്ങനെ കാണുന്നുണ്ടോ താങ്കൾ? ഞാൻ ഒരിക്കലും കാണുന്നില്ല. CPM സഖാക്കൾ പോലും ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM കേഡേഴ്സ് പോലും അതിശക്തി, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ MA അന്ന് അതിശക്തമായി ഈ പദപ്രയോഗത്തിൽ വിയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അദ്ദേഹം ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ്, ഇന്ന് എൻ്റെ കൂടി, അതാണ് ഞാൻ അന്നും പ്രതികരിച്ചത്. ഇന്ന് അദ്ദേഹം എൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ്. എൻ്റെ കൂടി മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിൻ്റെ പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൊല്ലത്ത് വന്ന് മാധ്യമ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ ഞാൻ അതിനോട് ഉറച്ചു നിൽക്കുന്നു, അത്തരം ഒരു പരാമർശം മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല, ദൃഢീകരിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത മാനസിക പ്രയാസം. ഇപ്പം ഒരു നിലപാടെടുത്താൽ അതിൽ നിന്ന് മാറുന്നയാളല്ലേ പിണറായി വിജയൻ, പക്ഷേ ഇത്തരം നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് ആ പ്രസ്ഥാനത്തിന് തന്നെ ഹാനികരമാകുമെന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകൻ, ജനപ്രവർത്തകൻ നിലപാടുകളും നയങ്ങളും ജനഹിതത്തിന് അനുരോധമായി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ എൻ്റെ നിലപാടും എൻ്റെ ശൈലിയും ഒരു കാരണവശാലും മാറ്റില്ല എന്ന് പറഞ്ഞാൽ ജനഹിതം ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല എന്നാണ്. ജനഹിതം ഉൾക്കൊള്ളാനും ജനഹിതം മാനിച്ച് നയങ്ങളും നിലപാടുകളും ശൈലിയും പുനഃപരിശോധിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പൊതുപ്രവർത്തകന് ജനാധിപത്യത്തോട് പരമ പുച്ഛമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, എൻ്റെ നയം എൻ്റെ നിലപാട് ശരിയല്ല എന്ന് ജനം പറയുന്നു, അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള, ഇപ്പോൾ തന്നെ ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമ്പോൾ ആ വാക്ക് പോലും പറയാൻ, ശബരിമല എന്നൊരു വാക്ക് പോലും എത്രയോ പേജുള്ള പാർട്ടി റിപ്പോർട്ടിൽ പറയാൻ ഒരു പാർട്ടി അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അക്കാര്യത്തിൽ അവരുടെ നിലപാട് ശരിയല്ലായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനമുണ്ടായി, അവർക്ക് തിരിച്ചടി കിട്ടി. പക്ഷെ താങ്കളുടെ നിലപാടിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? താങ്കൾ ഇടതുപക്ഷത്ത് നിന്ന ഒരാളാണ്, അതിൻ്റെ പാരമ്പര്യമുള്ള ആളാണ്, സ്ത്രീ പ്രവേശത്തെ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുന്നത്? CPM വിശ്വാസപരമായ ഒരു വിഷയത്തെ സവർണ അവർണ വിഭാഗീയതയായി ചിത്രീകരിക്കാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും CPM ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കാരണം ഇത് വിശ്വാസപരമായിട്ടുള്ളൊരു വിഷയമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പേര് വെച്ചെഴുതിയ ഒരു ദിനപത്രത്തിലെ ലേഖനത്തിലും പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അദ്ദേഹം ആദ്യം പറഞ്ഞു ഇത് സവർണരും അവർണരും തമ്മിലുള്ള തർക്ക പ്രശ്നമാണ്, ഇത് സവർണ അവർണ വിഭാഗീയതയുടെ പ്രശ്നമല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഞാൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കശുവണ്ടി ഫാക്ടറികളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തല്ലിലെ തൊഴിലാളികൾ പോലും വന്ന് മാലയിട്ടിട്ട് എന്നോട് പറഞ്ഞത് സാറേ ശബരിമല നോക്കിക്കോണം എന്നാണ്. ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മുന്നോക്കക്കാരന്റെയോ പിന്നോക്കക്കാരന്റെയോ പ്രശ്നമല്ല, വിശ്വാസ സമൂഹത്തിന്റെ പ്രശ്നം. അതെ, അപ്പൊ അതിലൊരു രാഷ്ട്രീയ ലാക്ക് അവർക്കുണ്ടായിരുന്നു, അത് ഫലം കണ്ടില്ല എന്ന് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് താങ്കളെപ്പോലെ ഒരു പുരോഗമനവാദി സ്ത്രീ പ്രവേശത്തെ എതിർക്കുന്നത്? വിശ്വാസപരമായിട്ടുള്ള ഒരു വിഷയത്തെ യുക്തിയുമായി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഒരിക്കലും ഒരു തലത്തിലും യുക്തിയും വിശ്വാസവും സമാന്തര രേഖകളാണ്, ഒരിക്കലും അത് യോജിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസത്തെ ആകെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരണം. അവിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ഒരു വനിതാ സമൂഹത്തിനാണ് വിവേചനമുണ്ടെന്നെങ്കിൽ ശരി, അവരുടെ വിശ്വാസം അതാണ്. ആ വിശ്വാസം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭരണഘടനാനുസൃതമായി ഭരണഘടനയുടെ 25 ഉം 26 ഉം അനുച്ഛേദം അനുസരിച്ച് അതത് സമൂഹങ്ങൾക്ക് അവരുടെ വിശ്വാസം പിൻപറ്റാനും നിലനിർത്താനും അതിനെ പിൻപറ്റിക്കൊണ്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ വിശ്വാസത്തിനും വരണ്ടേ? ഇപ്പോൾ താങ്കൾ മുത്തലാഖിൻ്റെ കാര്യത്തിലും വളരെ പിന്തിരിപ്പൻ എന്ന് പറയാവുന്ന ഒരു നിലപാടാണ് എടുത്തത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം താങ്കൾ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസിയെ മാത്രമായി നിൽക്കുകയാണ്. ഒരിക്കലുമല്ല, ഞാൻ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ CPM പറയണം. കാരണം മുത്തലാഖ് നിയമത്തിൽ എന്നോടൊപ്പം ഞാൻ അവതരിപ്പിച്ച ഭേദഗതിയിൽ വോട്ട് ചോദിച്ചത് CPM ആണ്. മുത്തലാഖ് ബില്ലിൽ എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ ശക്തമായ നിലപാട് ലോക്സഭയിൽ സ്വീകരിച്ചത് CPM ആണ്. അപ്പോൾ CPM മുത്തലാഖ് വിഷയത്തിൽ പിന്തിരിപ്പൻ നയവും ശബരിമല വിഷയത്തിൽ പുരോഗമന നയവും എന്ന് പറയുന്നതിന് ഒരു യുക്തിയുമില്ല. അപ്പം മുത്തലാഖ് വിഷയവും അതുപോലെ തന്നെ
ശബരിമല യുവതീ പ്രവേശവും വിശ്വാസപരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ശരിക്കും വിശ്വാസവും യുക്തിയും ഒന്നുമല്ല, നമ്മളുടെ പാർട്ടിക്കൊപ്പം അല്ലെങ്കിൽ നമ്മുടെ മുന്നണിക്കൊപ്പം ഏത് സമുദായക്കാരാണ് നിൽക്കുക, അതിന് എന്താണ് ഗുണകരമാവുക, അങ്ങനെ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നത്. ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നല്ല മനസ്സിലാക്കേണ്ടത്. അല്ല, ഇപ്പൊ ശബരിമല പ്രശ്നത്തിലായാലും മുത്തലാഖ് വിഷയത്തിലായാലും ഓരോ സമൂഹങ്ങളുടെയും വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസത്തിൽ മാറ്റം, ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം കാലത്തിനനുസരിച്ച് അനുപേക്ഷണീയമാണ്. ആ മാറ്റം സ്വാഭാവികമായി തന്നെ ഇത്തരം വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവന്ന് സമൂഹങ്ങളിൽ നിന്നല്ലേ രൂപപ്പെടേണ്ടത്? ഏതെങ്കിലും ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഉത്തരവിലൂടെയോ അല്ല ഈ രാജ്യത്ത് നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിന്റെ എല്ലാം ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമാണെന്ന് താങ്കൾ കരുതുന്നുണ്ട്? അദ്ദേഹം മാത്രമാണോ ഈ നിലപാടുകൾ എടുത്തതും ഇങ്ങനെ ഒരവസ്ഥയെ കൊണ്ടെത്തിച്ചതും? മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ CPM നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അനുവദിക്കാതിരുന്നത് ആരായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. പക്ഷേ ഒരു സുപ്രീം കോടതിയുടെ വിധി ഇങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി, മറ്റെന്ത് ചെയ്യണമായിരുന്നു? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രി ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ, അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടല്ലോ. എന്തുകൊണ്ട് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തില്ല? ഏത് വിശ്വാസിയാണ് ശബരിമലയിൽ പോയത്? പോയത് മുഴുവൻ പോലീസിന്റെ സംരക്ഷണയോടുകൂടി അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ ആ പോലീസിന്റെ ആംബുലൻസിൽ കിടത്തി പമ്പ വരെ കൊണ്ടുചെന്ന് പിൻവാതിലൂടെ സ്റ്റാഫ് പോകുന്ന ഗേറ്റിലൂടെ കൊച്ചുവെളുപ്പാം കാലത്ത് 3:30 നവോത്ഥാനം രാജ്യത്ത് നടപ്പാക്കുന്നത്. രണ്ടായിരത്തി 2014 തെരഞ്ഞെടുപ്പിനിടയിലാണ് പിണറായി വിജയന്റെ ആ പ്രയോഗം താങ്കൾക്കെതിരെ ഉണ്ടായത്. പക്ഷെ ഇത്തവണയായിരുന്നു താങ്കളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച അപവാദ പ്രചരണം, സ്വഭാവകഥ്യ എന്നൊക്കെ പറഞ്ഞത് ഉണ്ടായത്. അതൊക്കെ താങ്കൾ ഇടതുമുന്നണിയിൽ നിൽക്കുമ്പോഴും ഉള്ളതുപോലെ തന്നെയല്ലോ, അതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചത്? പക്ഷെ ഇത്രയും വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള അധിക്ഷേപം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. കാരണം ഒരാളുടെ രാഷ്ട്രീയ പിതൃത്വത്തെ ചോദ്യം ചെയ്യുക, അദ്ദേഹം നെറിയെക്കുറിച്ചും നെറുകേടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മളോട് ചോദിക്കുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞ നെറിയേതാണ്? ഞാൻ RSPയുടെ സംസ്ഥാന കമ്മിറ്റി ഐകകണ്ഠേനെ എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായി CPMനോടൊപ്പം LDFൽ തുടരണം, അതാണോ നെറിയുടെ രാഷ്ട്രീയം? പക്ഷേ ഇത്തവണ ഉണ്ടായ അപവാദം താങ്കൾ സംഖ്യയാണെന്നുള്ളതാണ്. ഒരുപക്ഷേ പരോക്ഷമായി അതും താങ്കൾക്ക് വളരെ പ്രയോജനപ്പെട്ടു. സംഖ്യപക്ഷത്ത് നിൽക്കുന്നവരുടെ വോട്ടും താങ്കൾക്ക് ഇത്തവണ കിട്ടിയില്ലേ? ഇത്തവണ വളരെ ഹീനമായ പ്രചരണമായിരുന്നു. മുസ്ലിം ജമാഅത്തുകളിലും ക്രൈസ്തവ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലും പോയി നിങ്ങൾ പ്രേമചന്ദ്രൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ RSS ആണ്, അയാളുടെ കുടുംബ പശ്ചാത്തലം RSS ആണ്, അയാൾ BJPയിൽ പോകും, നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ചേരുമെന്ന് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ പോലെയുള്ളവർ വീട് വീടാന്തരവും ആരാധനാ കേന്ദ്രങ്ങളിലും ആത്മീയ കേന്ദ്രങ്ങളിലും പോയി പ്രചരിപ്പിക്കുക. 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇവിടെ വന്ന് എൻ്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെക്കുറിച്ച്, ക്രെഡിബിലിറ്റി ഞാൻ മുന്നണി മാറിയതല്ല, ഇനി ഞാൻ BJPയിൽ പോകുന്നതാണ്, ഇത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് തലത്തിലുള്ള അംഗങ്ങൾ വരെയുള്ള ഇൻറ്റൻസീവായിട്ടുള്ളൊരു ക്യാമ്പയിനായിരുന്നു കൊല്ലത്ത്. ഇതൊരു ഉത്തരവാദപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിച്ചതാണ്. ആളുകളെ അനാവശ്യമായി സംഖ്യയാക്കുന്നതിൻ്റെ തിരിച്ചടിയാണ് കൊല്ലത്തുണ്ടായെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഈ അപവാദ പ്രചരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് കൊല്ലത്തുണ്ടായത്. പക്ഷേ സാധാരണഗതിയിൽ സംഘപരിവാർ പക്ഷത്തേക്ക് എന്തെങ്കിലും ചായ്വുണ്ടെന്നുള്ള സംശയം ഉണ്ടായാൽ തന്നെ മുസ്ലിം വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല. പക്ഷേ താങ്കൾക്ക് ഇവിടെ മുസ്ലിം വോട്ടും കിട്ടി. ഒരേ സമയം സംഘപക്ഷത്ത് നിൽക്കുന്നവരുടെയും മുസ്ലിങ്ങളുടെയും, അതെങ്ങനെ സാധിച്ചെടുത്തു? മുസ്ലിം സമൂഹത്തോട് അത്രമാത്രം അടുത്ത സൗഹൃദ ബന്ധമുണ്ട്, അവർക്കെന്നെ നല്ലതുപോലെ അറിയാം. ഇതിവർ പറയുമ്പോൾ അവർ ആലോചിക്കണം, ഏറ്റവും ഒടുവിൽ പാർലമെന്റിൽ ദേശീയ തലത്തിൽ വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് മുത്തലാഖ് ബിൽ. ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ലിനെതിരായി, ഓർഡിനൻസിനെതിരായി നിരാകരണ പ്രമേയം അവതരിപ്പിച്ച ആ ബില്ലിന്റെ തലനാരിഴകീറി വിശകലനം ചെയ്ത് ദോഷവശങ്ങൾ ഇന്ത്യൻ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച ഒരാളെ കുറിച്ച് അവരിറങ്ങി നിന്ന് പറയുകയാണ് ഇയാൾ സംഘിയാണ്, ഇയാൾ നരേന്ദ്രമോദിയുടെ ഏജന്റാണ് എന്ന നിലയിൽ പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി, ആ സമൂഹം വിശ്വസിക്കുമോ? ഇപ്പൊ BJPയിൽ പോകാനാണെങ്കിൽ ഒരു വോട്ടിനാണ് അതൽ ബിഹാരി വാജ്പേയി 1998 പരാജയപ്പെടുന്നത്, ഒറ്റ വോട്ടിനാണ്. അന്ന് ഞാൻ പാർലമെന്റ് അംഗമാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മോദി മന്ത്രിസഭയിൽ ചേർന്നാൽ പോരെ? അവർക്ക് എന്നെ പോലെ ഒരാളെ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിഷേധിക്കുമോ, നിരാകരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ വളരെ ബോധപൂർവമായിട്ടുള്ള, അത് ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടി എന്ന് പറഞ്ഞ് തെരുവിലിട്ട് തല്ലിക്കൊല്ലുക, പരമ്പരാഗതമായിട്ടുള്ള CPMന്റെ അപവാദ പ്രചരണ മയം കൊല്ലത്ത് ഈ പ്രാവശ്യം വിലപ്പോയില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ താങ്കൾ മാനസികമായി തകരുന്ന ഒരു അവസ്ഥയിലെത്തി? സത്യത്തിൽ എന്നെ ഏറ്റവും പിടിച്ചുലച്ച സംഭവം ഇത് തന്നെയാണ്.
മറ്റത് ഞാൻ സത്യത്തിൽ പറയാം, മാനസികമായിട്ടുള്ള പ്രയാസം എനിക്കും കുടുംബത്തിനും. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞപ്പോൾ വല്ലാതെ മനസ്സുലഞ്ഞു. ആ പദപ്രയോഗം ഒരു വ്യക്തിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ആ പദപ്രയോഗത്തിൻ്റെ അർത്ഥമറിയുന്നവർക്കെല്ലാം നല്ലതുപോലെ വല്ലാതെ മാനസികമായിട്ട് തളർന്നതാണ്, ഉലഞ്ഞതാണ്. ഞാനും കുടുംബവും അതിനേക്കാൾ എൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ പരാമർശം, ഈ ക്യാമ്പയിൻ. പല സ്ഥലങ്ങളിലും മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ വളരെ സങ്കടത്തോടും വിഷമത്തോടും കൂടി എന്നോട് സാറ് ബി ജെ പി പോകുന്നത് ശരിയാണ്, ഇത് കേൾക്കുമ്പോൾ നെഞ്ച് തകരുകയാണ്. എടാ, ഇത്രയും കാലം നാം കെട്ടിപ്പടുത്ത നമ്മുടെ രാഷ്ട്രീയമായ വ്യക്തിത്വം തകർന്നു വേണോ എന്നോട് എല്ലാവരും ചോദിച്ചു, തോൽക്കുമെന്നുള്ള ഭയമാണോ? ആ എൻ്റെ മുഖഭാവം കാണുമ്പോൾ, ക്യാമ്പയിനിൽ എൻ്റെ ഒരു തളർച്ച കാണുമ്പോൾ, എൻ്റെ സംസാരം കേൾക്കുമ്പോഴൊക്കെ എല്ലാവരും എന്തിനാണ് ഭയക്കുന്നത്? ഇത്രയും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം, എവിടെ ചെന്നാലും അനുകൂലമായിട്ടുള്ള പ്രതികരണം. സത്യത്തിൽ മാനസികമായി വല്ലാത്ത തളർച്ച. ഇതാണ് പലരും, അത് എത്ര സ്ഥലങ്ങളിൽ നിന്നായി ചോദ്യം ഉണ്ടായത്, സാർ ബി ജെ പിയിൽ പോകുമെന്ന് പറഞ്ഞത് ശരിയാണ്. അവരുടെ എല്ലാ സംഘടിത ശക്തിയും തോൽപ്പിച്ച് 150,000 വോട്ടിന് താങ്കൾ ജയിച്ചു. ഇപ്പോൾ ആർ എസ് പിക്കും സി പി എമ്മിനും കേരളത്തിൽ ഓരോ സീറ്റ് വീതം പക വീട്ടിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഒരു പകയും കാണുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയത്തിൽ പകയ്ക്കും വിദ്വേഷത്തിനും സ്ഥാനമില്ല. ഇപ്പം സി പി എം ഇതൊക്കെ പറയുന്നുണ്ടോ? സി പി എം എനിക്കെതിരെ ഉയർത്തുന്ന അലിഗേഷൻ എന്താ? കോൺഗ്രസിൻ്റെ എം പി ആയി ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ പ്രവർത്തകൻ കോൺഗ്രസിൻ്റെ എം പി ആയി പാർലമെൻറ്റിൽ പോയി. അവരുടെ 3 പാർലമെൻ്റ് അംഗങ്ങളിൽ 2 പാർലമെൻ്റ് അംഗങ്ങളും കോൺഗ്രസ് പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെയുടെ. അവരെന്തിനാണ് ഈ ആർ എസ് പി അല്ലെങ്കിൽ ആർ എസ് പിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്നത്? ഞങ്ങൾ മാത്രം ഇങ്ങനെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായി എന്നെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ശരിയാണ്. ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ താങ്കൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഈ മുന്നണി മാറ്റത്തിന് ശേഷം? ഇത് മുന്നണി മാറ്റം വ്യക്തിഗതമായ നേട്ട കോട്ടങ്ങളുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലല്ല മാറിയതൊരു പ്രത്യേകമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്, രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. ആ സാഹചര്യം നല്ലതുപോലെ സാധൂകരിക്കപ്പെട്ടതാണ്. ഇടതുപക്ഷ വിരോധികളുടെ എല്ലാം വോട്ട് നേടിയാണ് ഇത്തവണ പ്രേമചന്ദ്രൻ വിജയിക്കുന്നത് എന്ന് കരുതിയാൽ, ഇനി ഒരുപക്ഷെ ഇടതുപക്ഷം നിലകൊള്ളുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി താങ്കൾ നിലകൊള്ളില്ല എന്നുണ്ടോ? അതോ എന്നും ഈ മതനിരപേക്ഷ പക്ഷത്തു നിന്ന് തന്നെ പോരാട്ടം തുടരുമോ? അടിസ്ഥാനപരമായി തന്നെ പറഞ്ഞ തെറ്റാണ്. കാരണം ഇടതുപക്ഷ വിരുദ്ധ വോട്ട് കൊണ്ട് മാത്രമല്ല ഞാൻ ജയിച്ചത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നല്ല ഒരു വിഭാഗത്തിൻ്റെ വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇവർ പറഞ്ഞു ഞാനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സാബു വർഗീസിനെ നിർത്തിയതെന്ന്. 54,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ഈ കോൺസ്റ്റിറ്റ്യൻസി കിട്ടിയത്. ഇപ്പോൾ 102,000 വോട്ടായി കിട്ടി. ഇവിടെ നിന്ന് കിട്ടി ഈ വോട്ട്? മൂവാറ്റുപുഴയിലുള്ള സാബു വർഗീസിനെ പോലൊരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് വന്നിട്ട് പോലും നിലവിലുള്ള വോട്ടിംഗ് ശതമാനം ഇരട്ടിയായി മാറിയെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു നല്ല തോതിൽ സി പി എം മാറി വോട്ട് ചെയ്തിട്ടുണ്ട്. ദേശീയ തലത്തിൽ സി പി എമ്മും സി പി ഐയും ആർ എസ് പിയും ഒക്കെ ചേർന്നുള്ള ഒരു മുന്നണി സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പോകുക എന്നൊരു സാധ്യത താങ്കൾ മുന്നിൽ കാണുന്നുണ്ടോ? ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരത്തിലൊരു സാധ്യത തന്നെ ഇല്ല. ഇനിയുള്ള ഏക പോംവഴി എന്ന് പറഞ്ഞ മതേതര ശക്തികളും ജനാധിപത്യ ശക്തികളും ഇടതുപക്ഷ പാർട്ടികളുടെയും യോജിച്ച ഒരു മുന്നണി അതാണ്. അതിന് ആര് നേതൃത്വം കൊടുക്കും? കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസ് തന്നെ നേതൃത്വം കൊടുക്കണം. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി ബി ജെ പിയെ ശാക്തീകരിക്കാൻ മാത്രമായിരുന്നു ശബരിമല യുവതീ പ്രവേശം. അല്ലെങ്കിൽ ആ ശബരിമല യുവതീ പ്രവേശം കൈകാര്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയായിരുന്നില്ല. കൃത്യമായി അത് കൈകാര്യം ചെയ്യാമായിരുന്നു. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ബോധപൂർവമായി ഒരു കമ്മ്യൂണൽ ഡിവിഷൻ കേരളത്തിൽ ഉണ്ടാക്കുന്നതിന്. അതാണ് അദ്ദേഹം പറഞ്ഞത്, സവർണ അവർണ വിഭാഗീയത കേരള സമൂഹത്തിൽ ഉണ്ടാക്കി ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി ഉള്ള കാലവും കേരളത്തിൽ ഭരിക്കുക എന്ന സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ നയത്തിന്, അടവ് നയത്തിന് ഏറ്റ തിരിച്ചടിയാണ് സത്യത്തിൽ ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വിധി. തെരഞ്ഞെടുപ്പ് രംഗത്ത് എൽ ഡി എഫ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ താങ്കൾ എന്തിനാണ് വികാരാധീനനായത്? ഇപ്പം മോദിയെക്കുറിച്ച് എന്നുള്ള ഒരു ആക്ഷേപം, അദ്ദേഹം രാഷ്ട്രീയം പറയേണ്ടടുത്ത് വികാരമാണ് പറയുന്നതാണ്. അപ്പോൾ ഈ വികാരം കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് താങ്കൾ മുൻകൂട്ടി കണ്ടിരുന്നു? ഒരിക്കലും. ഞാൻ പല യോഗങ്ങളിലും പറഞ്ഞു, എൻ്റെ പിതാവ് എൻ്റെ അച്ഛൻ നാവായിക്കുളത്ത് ശ്രീ കൃഷ്ണപിള്ളയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അതിനേക്കാൾ ഉണ്ടാകുന്ന ഇൻസൾട്ട് എന്താണ്? എൻ്റെ പിതൃത്വം എൻ്റെ അച്ഛൻ ഇന്നയാളാണെന്ന് ഞാൻ ആവർത്തി പറയണം. ഞാൻ ആർ എസ് പി ആണ്, ഞാൻ യു ഡി എഫ് ആണ്, ഞാൻ മതേതര ചേരിയോടൊപ്പമാണ്, ഞാൻ ബി ജെ പി അല്ല, ബി ജെ പിയിൽ പോകില്ല
ഇന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ ഞങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പഴയ സുഹൃത്തായ താങ്കൾക്കെതിരെ പിണറായി വിജയൻ വ്യക്തിപരമായ ചില പരാമർശങ്ങൾ നടത്തി. താങ്കൾക്ക് അങ്ങോട്ടുള്ള മനോഭാവം എന്താണ് പിണറായി വിജയൻ എന്ന വ്യക്തിയോട്? പിണറായി വിജയൻ എന്ന വ്യക്തിയോട് എനിക്ക് ഒരു തരത്തിലുള്ള വിദ്വേഷമോ പകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എതിരോ ഇല്ല. രാഷ്ട്രീയമായി അതിശക്തമായി അദ്ദേഹത്തിൻ്റെ നയത്തോട് ശൈലിയോട് രീതിയോടുള്ള വിയോജിപ്പുണ്ട്. നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു ദിവസം ലോക കമ്പോള മൂലധന ശക്തികൾക്ക് ധനമൂലധന ശക്തികൾക്ക് തുറന്നു കൊടുക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതിൽ പരം ഇടതുപക്ഷ അപജയം എന്ത് സംഭവിക്കാനാണ് കേരളത്തിൽ? അതാണ് ഞാൻ സൂചിപ്പിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സർവ്വ നന്മയും തീർക്കുക. നരേന്ദ്രമോദിയും കോൺഗ്രസും ബി ജെ പിയും കോൺഗ്രസും പോലും ചെയ്യാൻ അടയ്ക്കുന്ന നവലിബറൽ പരിഷ്കാരങ്ങൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു. എന്നിട്ടിപ്പോഴും അദ്ദേഹവും കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും പറയുന്നു കോൺഗ്രസ് നവലിബറൽ നയങ്ങൾ തുടരുന്നത് കൊണ്ടാണ് കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമോ തെരഞ്ഞെടുപ്പ് ധാരണയോ പാടില്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നതെന്ന് പറയുന്നവരാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി കാറൽ മാർക്സ് മൂലധനം എഴുതിയ അല്ലെങ്കിൽ കാറൽ മാർക്സ് മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് രൂപം കൊടുത്ത ആ പട്ടണത്തിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണി മുഴക്കുന്നത് സത്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അപജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഓക്കെ, അപ്പം ശരിക്കും താങ്കൾ ആഗ്രഹിക്കുന്ന അദ്ദേഹം ശൈലി മാറ്റണമെന്നാണോ അതോ തുടരണമെന്നാണോ? അല്ല, അത് തികച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ഒരു അവകാശമാണ്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഒരു ശൈലി എത്ര തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കും അല്ലെങ്കിൽ തോൽപ്പിക്കും? അല്ല, തെരഞ്ഞെടുപ്പ് ജയാപജയങ്ങൾക്ക് അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇനി അദ്ദേഹം നിലപാടുകൾ തിരുത്തിയാൽ, ഇപ്പോൾ രാഷ്ട്രീയമായി നിലപാടുകൾ തിരുത്തി, എനിക്ക് ഏറ്റവും വലിയ പ്രയാസം തോന്നുന്നത് ഇപ്പോൾ സി പി എമ്മിനെ പോലൊരു പാർട്ടി അവിടെ ഇപ്പോൾ ഞങ്ങൾ കേൾക്കുന്ന മന്ത്രിമാർ പോലും അവർ കൃത്യമായ അഭിപ്രായം പറയാൻ ക്യാബിനറ്റിൽ പോലും മന്ത്രിസഭാ യോഗത്തിലോ പാർട്ടി കമ്മിറ്റികളിലോ പോലും അഭിപ്രായം പറയാൻ ഭയക്കുന്ന നിലയിൽ ഭയം എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ അംഗീകരിക്കുക? കാരണം ഇവരൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ ഞങ്ങളോടെല്ലാം സംസാരിക്കുന്നുണ്ട്. സ്വകാര്യ സംഭാഷണത്തിൽ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നതല്ലല്ലോ പൊതു അഭിപ്രായമായി പലപ്പോഴും പുറത്തു വരുന്നത്. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് സി പി എം പോകുന്നു, ഏകശിലാരൂപത്തിലേക്ക് ഈ പാർട്ടി പോകുന്നു, അത് ഗുരുതരമായിട്ടുള്ള അപജയത്തിലേക്കായിരിക്കും ചെന്ന് വീഴാൻ പോകുന്നതെന്ന കാര്യത്തിൽ സംശയം. ഒരുപക്ഷെ അപ്പോൾ ഈ പരാജയം പോലെ തന്നെ വലിയ വിജയങ്ങളും ഭയപ്പെടേണ്ടതാണ്, അങ്ങനെ ഒരു വിചാരം യു ഡി എഫിനുണ്ടോ? ഉണ്ടാകണം. യു ഡി എഫ് ഉണ്ടായാൽ നന്ന്. വളരെ നന്ദി. താങ്ക് യു.